പ്രിയമുള്ളവരെ, ഏവർക്കും നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. തിരുക്കുറളിലെ 270-ാമത്തെ കുറൾ, ഇലർ പലരാകിയ കാരണം നോർപാർ സിലർ പലർ നോളാതവർ. വാഗ്രതം പരിശോധിക്കാം. ഇലർ പലരാകിയ കാരണം, ഇല്ലാത്തവർ, ദാരിദ്ര്യ ദുഃഖമനുഭവിക്കുന്നവർ ലോകത്തിൽ അധികരിക്കുന്നതിന് കാരണം നോർപാർ ചിലർ നോളാതവർ. എന്തെന്നാൽ തപോകർമ്മം അനുഷ്ഠിക്കുന്നവർ കുറവായും അനുഷ്ഠിക്കാത്തവർ കൂടുതലായും കാണുന്നതിനാലാണ്. സാരാംശം: ദാരിദ്ര്യ ദുഃഖമനുഭവിക്കുന്നവർ ലോകത്തിൽ അധികരിക്കുന്നതിന് കാരണം എന്തെന്നാൽ തപോകർമ്മം അനുഷ്ഠിക്കുന്നവർ കുറവായും അനുഷ്ഠിക്കാത്തവർ കൂടുതലായും കാണുന്നതിനാലാണ്. പദ്യപരിഭാഷ ശ്രീ പി എൻ വിജയൻ. തപോകർമ്മം കുറഞ്ഞീടിൽ മറ്റു കർമ്മങ്ങളേറിയിടിൽ ദാരിദ്ര്യ ദുഃഖമേറിയിടും. ശ്രീ മുരളി ഭമണോ. തപോധനം നേടിയ താപസന്മാർ നയിച്ച ജീവൽ ക്രമഹേതുവാലെ ഭവിച്ചിടുന്നു പുനരുള്ള ജന്മം ധനാഢ്യരായിട്ടു മഹീതലത്തിൽ. ശ്രീ ബാബുരാജ് കളമ്പൂർ. ലോകത്തിൻ പരമാർത്ഥമറിഞ്ഞോർ ചിലർ മാത്രം തപസ്സാൽ ജ്ഞാനം നേടി യോഗിയായി തീർന്നിടുന്നു. ശ്രീ തോമസ് താമരശ്ശേരി. ഏഴകളേറി നിൽക്കുന്നതിൻ കാരണം താപസർ വിരളം, അല്ലാത്തവർ സുലഭം. ശ്രീമതി സൂര്യഗായത്രി. ലൗകികർ തപോനിഷ്ഠ വെടിഞ്ഞു ജീവിക്കുകിൽ ലോകത്തിൽ ദാരിദ്ര്യ ദുഃഖമേറിയിരിക്കും. ശ്രീമതി ഹേമ ആനന്ദ്. ദാരിദ്ര്യ ദുഃഖമെന്തെന്നറിഞ്ഞവർ പാരിലെണ്ണത്തിലേറുവാൻ കാരണം കാര്യമായി തപം ചെയ്യുന്ന മാനവർ പാരിലാകെ തുലോം കുറവായതാം. ശ്രീമതി ജലജാപ്രസാദ്. ദാരിദ്ര്യ ദുഃഖത്താലേ വലയും ജനങ്ങളീ ലോകത്തിലേറുവതിനൊന്നതേയുള്ളു ഹേതു, താപസകർമ്മം ചെയ്യും ജനങ്ങളവരേക്കാൾ തപസനുഷ്ഠിക്കാത്ത മാനവരേറിടുന്നു. ശ്രീ ശിവപ്രസാദ് പാലോട്. താപസികളേറെ ചുരുക്കമുലകിൽ ഏറെയുമാർത്തിയഴും അജ്ഞാനികൾ. ശ്രീ ചന്ദ്രശേഖരൻ പുല്ലങ്കോട്. തപോകർമ്മമനുഷ്ഠിപ്പോർ അധികമില്ലല്ലോ ഭൂമിയിൽ, അല്ലാത്ത ഒരേറെയാകയാൽ ദാരിദ്ര്യ ദുഃഖമേറിടും. അടുത്തത് എൻ്റെ പദ്യപരിഭാഷയാണ്. തപോകർമ്മമാചരിക്കുവോരാൽ അകലുന്നു ദാരിദ്ര്യമിങ്ങും, ശിഷ്ടകർമ്മങ്ങളാൽ ഏറുന്നു വറുതീ അവനിയിൽ. തിരുക്കുറളിലെ 27-ാമത്തെ അധ്യായം, തവം അഥവാ തപസ് എന്ന അധ്യായത്തിലെ അവസാനത്തെ കുറൾ, തിരുക്കുറളിലെ 270-ാമത്തെ കുറൾ. ഇലർ പലരാകിയ കാരണം നോർപാർ സിലർ പലർ നോലാതവർ എന്ന കുറളിൻ്റെ വിശദീകരണം ഇവിടെ പൂർണ്ണമാവുന്നു. ഏവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഏവരോടും സ്നേഹം, നന്ദി.